ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാജാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയും ആയ ബ്രെഡ് പുഡിങ്ങാണ്. നമുക്ക് ബ്രെഡ് പുഡിങ് തയ്യാറാക്കാം. ഇത് ബേക്ക് ചെയ്തുകൊണ്ട് ഞാൻ ബേക്ക് ചെയ്താണ് ഉണ്ടാക്കണത്. സ്റ്റീം ചെയ്തും ഉണ്ടാക്കാറുണ്ട്. ഇതിന് 12 സ്ലൈസ് ബ്രെഡ് വേണം. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 കോഴിമുട്ട, 3 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കിസ്മിസ്, 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായി നുറുക്കിയത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാനില എസൻസ് ആണ്. ഇത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇലക്കാപ്പൊടി 1 നുള്ള്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് എടുക്കാം. 4 സൈഡും മുറിച്ച് കളയണം. 1 ദിവസം പഴയ ബ്രെഡാണ് ബ്രെഡ് പുഡിങ്ങിന് നല്ലത്. എന്നിട്ട് ബട്ടർ എടുത്ത് നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടി തേക്കൂലേ, അതുപോലെ തേച്ച് കൊടുക്കാം. 3 പീസിലും തേച്ച് കൊടുക്കണം. സ്റ്റീം ചെയ്യണ അതും നല്ലതാണ്, പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേക്ക് ചെയ്യണ ബ്രെഡ് പുഡിങ്ങാണ്. ഞാൻ 3 പീസിലും ബട്ടർ തേച്ചു, എന്നിട്ട് ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ദാ ഇതിനെ ആദ്യം നടുവേ മുറിച്ചു കൊടുത്തു, എന്നിട്ട് വീണ്ടും മുറിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മുടെ 12 പീസും ഇതുപോലെ, എന്നുവെച്ചാൽ 3 3 വെച്ചിട്ട് 4, അങ്ങനെ 12 പീസ്. അതെല്ലാം കട്ട് ചെയ്യണം. ഞാനെല്ലാം കട്ട് ചെയ്യും. എന്നിട്ട് ഈ അടുക്കി വെക്കണുണ്ടോ, ഇതുപോലെ ഞാൻ എല്ലാ പീസും വെച്ച് കഴിഞ്ഞു. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി അതിലേക്ക് എടുത്ത് വെച്ച കശുവണ്ടി മുന്തിരിങ്ങയും ഗോൾഡൻ ബ്രൗണിൽ വറുത്തു അതെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ച്, എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാൻ വിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് നന്നായിട്ട് അടിച്ചാൽ മതി, എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് നന്നായിട്ട് അടിച്ച് കലക്കിയെടുത്താൽ മതി. ഇനി എന്നിട്ട് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച 3 കപ്പ് പാലും കൂടി ഒഴിച്ച് അടിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. പാലും മുട്ടയും നല്ല മിക്സാവട്ടെ. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് വീണ്ടും നല്ലതുപോലെ അടിച്ചു കൊടുക്കാം. ആ പഞ്ചസാര അലിയുന്നത് വരെ അടിച്ചു കൊടുക്കണം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഏലക്കാപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ 1 നുള്ള്, അതും ഇട്ട് കൊടുത്തു. ഇനി എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് കണ്ടോ, അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചേക്കണ കാഷ്യൂനട്ടും കിസ്മിസും ഇല്ലേ, അത് ഇതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒന്ന് പൊക്കി ആ ബ്രെഡിൻ്റെ പീസുകൾ പൊക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സിന്തൈറ്റിൻ്റെ വാനില എസൻസ് ആണ്, അത് നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ആ തയ്യാറാക്കി വെച്ച പാല് മുട്ട പഞ്ചസാര മിശ്രിതം ഒഴിച്ചു കൊടുക്കാം ബ്രെഡിൻ്റെ മുകളിലേക്ക്. സാവകാശം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിട്ടില്ലേ, ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാനുണ്ട്. നമ്മൾ ആ വിസ്ക് വെച്ച് പതുക്കെ ഒന്ന് ആ ബ്രെഡിനെ ആ പാലിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ച ബാക്കി കാഷ്യൂനട്ടും കിസ്മിസും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. 1 20 മിനിറ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് ഒരു അവൻ ചൂടാക്കി 170 ചൂടാക്കുക. എന്നിട്ട് തയ്യാറാക്കി വെച്ച ആ ബ്രെഡ് പുഡിങ്ങിൻ്റെ കൂട്ട് വെക്കുക. എന്നിട്ട് എൻ്റെ അവനിൽ ഞാൻ 45 മിനിറ്റ് വെച്ചു. അപ്പോഴാണ് ടൈമായത്. പലരുടെയും ടെമ്പറേച്ചറിന് വ്യത്യാസം കാണും. നിങ്ങൾ വെന്തോ ഇല്ലയെന്ന് ഒരു ടൂത്ത്പിക്ക് വെച്ച് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അതായത് എൻ്റെ ബ്രെഡ് പുഡിങ് ശരിയായിട്ടുണ്ട്. 170 എനിക്ക് 45 മിനിറ്റ് വേണ്ടി വന്നു. ഇതിൻ്റെ മുൾഭാഗവും താഴ്ഭാഗവും ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. ഞാൻ അത് ഒരു പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണും കൂടി ഒന്ന്
അമർത്തിയേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.